തൊടുപുഴയിൽ നാട്ടുകാരെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്ന പലിശക്കാരൻ പിടിയിലായി. കൊച്ചുപറമ്പിൽ ജോസഫ് അഗസ്റ്റിന്റെ വീട്ടിൽ നിന്നും കോടികളുടെ പലിശ ഇടപാടിന്റെ രേഖകളും മ്ലാവിന്റെ കൊമ്പും പോലീസ് കണ്ടെത്തി. വനംവകുപ്പ് ഇയാൾക്കെതിരെ കേസെടുത്തു. പണം പലിശയ്ക്ക് നൽകുന്നത് കുറഞ്ഞത് 15% പ്രതിമാസ നിരക്കിൽ, ആവശ്യം കൂടിയാൽ ഇത് 30% വരെയാകും. പലിശ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തും. നിരന്തരം ഇതേക്കുറിച്ച് പരാതി ലഭിച്ചതോടെയാണ് തൊടുപുഴ പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഇന്ന് ആരോപണ വിധേയനായ കൊച്ചുപറമ്പിൽ ജോർജ് അഗസ്റ്റിന്റെ മുതലക്കോടത്തെ 3 വീട്ടിലും പോലീസ് പരിശോധന നടത്തി. ലഭിച്ചത് 40 RC ബുക്ക്, 32 ഒപ്പിട്ട മുദ്രപത്രങ്ങൾ, 60 സ്റ്റാമ്പ് പതിപ്പിച്ച രേഖകൾ, 35 വസ്തുക്കളുടെ ആധാരം, 1 കാറും 4 ഇരുചക്ര വാഹനങ്ങളും. സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഈ ആധാരം, അതിൻ്റെ കോപ്പി, പിന്നെ ബ്ലാങ്ക് ചെക്കുകൾ, അവരുടെ വാഹനം, അവരുടെ താക്കോലുകൾ ഇതെല്ലാം വാങ്ങിയിട്ട് പലിശയ്ക്ക്, അമിത പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു കാര്യമാണ് നടന്നു വന്നിരുന്നത്. അതിനുള്ള വിവരം നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഈ സെർച്ച് കണ്ടക്ട് ചെയ്യുകയാണ്. വീട്ടിൽ നിന്നും മ്ലാവിൻ്റെ കൊമ്പും തോക്കും പിടികൂടിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. ജോർജ് അഗസ്റ്റിൻ 20 വർഷമായി ഉയർന്ന പലിശയ്ക്ക് പണം നൽകിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇയാളെ പണമിടപാടുമായി ബന്ധപ്പെട്ട വിവിധ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ പേർ ഇങ്ങനെ വട്ടിപ്പലിശയ്ക്ക് കടം നൽകിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.